സൗദിയിൽ അഞ്ച് വയസ്സ് മുതൽ പ്രായമുള്ളവർക്ക് ഉടൻ കോവിഡ് വാക്സിൻ നൽകുമെന്ന് മന്ത്രാലയം അറിയിച്ചു അഞ്ച് വയസ്സ് പൂർത്തിയായവർക്ക് ഫൈസർ വാക്സിൻ ഫലപ്രദമാണെന്ന പഠന റിപ്പോർട്ടിനെ തുടർന്നാണ് ഈ തീരുമാനം നാല് കോടി അമ്പത്തിരണ്ട് ലക്ഷത്തി അഞ്ഞൂറോളം ഡോസ് വാക്സിൻ സൗദിയിൽ ഇതുവരെ വിതരണം ചെയ്തു രണ്ടു കോടി പതിനൊന്ന് ലക്ഷത്തി പേർ വാക്സിന്റെ രണ്ട് ഡോസ് പോലും സ്വീകരിച്ചു പന്ത്രണ്ട് വയസ്സ് മുതൽ പ്രായമുള്ളവർക്കാണ് സൗദിയിൽ ഇപ്പോൾ കോവിഡ് വാക്സിൻ നൽകുന്നത് അഞ്ച് മുതൽ പതിനൊന്ന് വരെ പ്രായമുള്ളവർക്ക് ഫൈസർ വാക്സിൻ ഫലപ്രദമാണെന്നും ഇവർക്ക് വാക്സിൻ താമസിയാതെ നൽകി തുടങ്ങുമെന്നും മന്ത്രാലയം അറിയിച്ചു ഇതുസംബന്ധമായ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും വയസ്സ് പൂർത്തിയായവർക്ക് ബൂസ്റ്റർ ഡോസ് ഇപ്പോൾ സ്വീകരിക്കാം രണ്ടാമത്തെ ഡോസ് എടുത്ത് ആറുമാസം പൂർത്തിയായവർക്കാണ് മൂന്നാമത്തെ ഡോസ് നൽകുന്നത് ബൂസ്റ്റർ ഡോസും ഇൻഫ്ലുവൻസ വാക്സിനും ഒരു ദിവസം തന്നെ സ്വീകരിക്കുന്നതിന് തടസ്സമില്ല കോവിഡ് വ്യാപനം കുറഞ്ഞതിനെ തുടർന്നാണ് നിയന്ത്രണങ്ങളിൽ ഇളവ് അനുവദിച്ചത് ജീവിതം സാധാരണ രീതിയിലായെങ്കിലും കോവിഡ് അവസാനിച്ചിട്ടില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം ഓർമ്മിപ്പിച്ചു ജലീൽ ജിത സൌദിയിൽ ഇന്ന് കോവിഡ് കേസുകളും രണ്ട് മരണവും റിപ്പോർട്ട് ചെയ്തു കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് അനുവദിച്ചതോടെ രാജ്യത്ത് കോവിഡ് ചട്ടലംഘനങ്ങളുടെ എണ്ണം കുത്തനെ കുറഞ്ഞു ഒരാഴ്ചക്കിടെ ചട്ടലംഘനങ്ങൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്തത് കോവിഡ് കേസുകളും രോഗമുക്തിയും രണ്ട് മരണവുമാണ് സൌദിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തത് മണിക്കൂറിനിടെ ൂറിനിടെ സാമ്പിളുകൾ പരിശോധിച്ചു ദശാംശം ഒന്ന് മൂന്ന് ശതമാനമാണ് ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് അഞ്ച് ലക്ഷത്തിരണ്ട് കോവിഡ് കേസുകളും അഞ്ച് ലക്ഷത്തിരണ്ട് രോഗമുക്തിയും എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയെട്ട് മരണവുമാണ് ശതമാനമാണ് രോഗമുക്തി നിരക്ക് രണ്ടായിരത്തിരണ്ട് പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട് പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ് റിയാദിൽ പതിമൂന്നും ജിദ്ദയിൽ ഒമ്പതും മക്കയിൽ നാലും മദീനയിൽ മൂന്നും ദമാമിൽ ഒന്നും കോവിഡ് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തു അതേസമയം കോവിഡ് പ്രോട്ടോകോൾ ലംഘനങ്ങൾക്ക് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ എണ്ണൂറ്റി ഇരുപത്തിനാല് കേസുകൾ സൌദിയുടെ വിവിധ ഭാഗങ്ങളിൽ രജിസ്റ്റർ ചെയ്തു നേരത്തെ ആഴ്ചയിൽ കാൽ ലക്ഷത്തിലേറെ നിയമലംഘനങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്നു കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയ ശേഷമുള്ള ആദ്യത്തെ ആഴ്ചയാണ് ചട്ടലംഘനങ്ങളുടെ എണ്ണം വലിയ തോതിൽ കുറഞ്ഞത് അടച്ചിട്ട സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കാത്തതും രണ്ടു ഡോസ് വാക്സിൻ എടുക്കാത്തവർക്ക് പൊതു ഇടങ്ങളിൽ പ്രവേശനം നൽകുന്നതുമൊക്കെയാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന ചട്ടലംഘനങ്ങൾ റിയാദ് പ്രവിശ്യയിൽ മക്കാ മേഖലയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടും മദീനയിൽ അമ്പത്തി ഒമ്പതും കിഴക്കൻ പ്രവിശ്യയിൽ അമ്പത്തി ആറും തബൂക്കിൽ പതിനഞ്ചും അൽബാഹായിൽ പതിമൂന്നും നിയമലംഘനങ്ങൾ കണ്ടെത്തി മറ്റു പ്രവിശ്യകളിലെല്ലാം പത്തിൽ താഴെ നിയമലംഘനങ്ങളാണ് രജിസ്റ്റർ ചെയ്തത് മക്കയിലെ ഹറംപള്ളിയിൽ ഉമ്ര തീർത്ഥാടനത്തിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നീക്കി ആവർത്തിച്ച ഉമ്ര നിർവഹിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കി ഒരു ഉമ്ര നിർവഹിച്ച തീർത്ഥാടകന് രണ്ടാമത്തെ ഉമ്ര നിർവഹിക്കാൻ പതിനഞ്ച് ദിവസം കാത്തിരിക്കണമെന്ന നിബന്ധനയാണ് ഒഴിവാക്കിയത് രണ്ട് ഉമറകൾക്കിടയിൽ ചുരുങ്ങിയത് പതിനഞ്ച് ദിവസത്തെ ഇടവേള വേണമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന നിബന്ധന ഈ നിബന്ധന റദ്ദാക്കിയതായും ഒരാൾക്ക് എപ്പോൾ വേണമെങ്കിലും എത്ര തവണ വേണമെങ്കിലും ഇനി ഉമ്ര നിർവഹിക്കാമെന്നും സൌദി ഹജ്ജുമറ മന്ത്രാലയം അറിയിച്ചു എന്നാൽ യാത്രമർണ്ണ തവക്കൽന എന്നീ ആപ്പുകളിൽ ഒന്നുവഴി ബുക്ക് ചെയ്യുന്ന രണ്ടു ഡോസ് വാക്സിൻ എടുത്തവർക്ക് മാത്രമേ ഹറംപള്ളിയിലേക്ക് പ്രവേശനം നൽകുകയുള്ളൂ ഒരു ഉമ്ര നിർവഹിച്ച് പതിനഞ്ച് ദിവസത്തിനിടയിൽ വീണ്ടും ഉംറ നിർവഹിക്കാനുള്ള ബുക്കിംഗ് നേരത്തെ സാധിച്ചിരുന്നില്ല ഇനി ഇത് സാധിക്കുമെന്നാണ് മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ഈ മാസം പതിനേഴിന് ഹറംപള്ളിയുടെ മുഴുവൻ ശേഷിയിലും തീർത്ഥാടകർക്ക് പ്രവേശനം നൽകി തുടങ്ങിയതോടെയാണ് ഉമ്ര തീർത്ഥാടനത്തിനുള്ള നിയന്ത്രണം നീക്കുന്നത് സാമൂഹിക അകലം പാലിക്കാതെയാണ് ഇപ്പോൾ ഹറംപള്ളിയിൽ വിശ്വാസികൾ പ്രാർത്ഥന നിർവഹിക്കുന്നത് ജലീൽ കണമകലം ട്വന്റി ഫോർ ജിദ്ദ